നമസ്കാരം ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു കാര്യം പറയാൻ പോകുന്നത്, ഞങ്ങൾ ഒരു മാസം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. നമ്മുടെ ഇന്ത്യൻ ആൽമണ്ട് ലീഫ്, ബദാം ലീഫിനെ പറ്റി ഭയങ്കര ആയിട്ട് ട്രെൻഡായിട്ട് വന്നപ്പോൾ നമ്മളൊരു കാര്യം ചെയ്തു. നമ്മളൊരു വീഡിയോ ചെയ്തു, നമ്മളും ഒരു ചെറിയൊരു എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കി. എൻ്റെ വീട്ടിലുള്ള കുറച്ച് ഗപ്പീസിനും ഇതിനെല്ലാം ഞാനങ്ങനെ ചെയ്ത് നോക്കി. ആ സമയത്ത് എനിക്ക് കുറച്ച് ഉപകാരമായി തോന്നി. പക്ഷേ എനിക്ക് കിട്ടിയ കുറച്ച് കാര്യം നിങ്ങൾക്കുമായി ഞാൻ ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളൊരു കാര്യം കേൾക്കുമ്പോൾ, അതായത് ഇപ്പോൾ ബദാം ലീഫ് തായ്ലൻഡിൽ നല്ലതാണ്, അവരത് ബീറ്റാക്കി ഉപയോഗിക്കുന്നു, നമുക്കും അത് ബെസ്റ്റാണ്, ഗപ്പീസിന് ക്യൂർ ചെയ്യാൻ നല്ലതാണ് എന്നൊക്കെ കേട്ടു. എല്ലാവരും, ഞാനടക്കം, ഒത്തിരി ബദാമരെ കൊണ്ടുവന്ന് ഇതിൻ്റെ വെള്ളത്തിലിട്ടു. വെള്ളമൊന്നും മാറ്റണ്ടല്ലോ, പെട്ടെന്ന് വെള്ളമൊന്നും ചീത്തയാവില്ലല്ലോ, പി എച്ച് അങ്ങനെ ഇതാണ്, അങ്ങനെ ലെവലിൽ നിൽക്കുവാണെങ്കിൽ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ചെയ്തു. പക്ഷേ ഒരു ആഫ്റ്റർ എഫക്റ്റായിട്ട് എനിക്ക് കിട്ടിയത്, എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു 5-6 ഗപ്പീസിൽ കുറേ എണ്ണത്തിന് അസുഖം വരികയും ചെയ്തു, കുറേ എണ്ണം ചത്തുകയും ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനതിന് ഫ്രിഡ്ജ് ബോക്സിലാണ് ഞാനിട്ടിരിക്കുന്നത്. ഫ്രിഡ്ജ് ബോക്സിൻ്റെ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജ് ബോക്സിലാണ് ഞാനിട്ടിരിക്കുന്നത്. ഈ ഫ്രിഡ്ജ് ബോക്സിലിട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് നമ്മൾ ഒരു 2-3 ബദാം ലീഫ് അത് ഞാനത് താഴെ വെച്ചിരുന്നു. അപ്പോൾ ടാനിൻ ഇങ്ങനെ ഇളകി 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 വന്നുകൊണ്ടിരിക്കുന്നു, അത് നമുക്ക് കാണാം. പക്ഷേ എന്താ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പി എച്ച് ഈക്വലൈസ് ആവും എന്ന് പറഞ്ഞാലും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വീട്ടിലുള്ള വെള്ളത്തിൻ്റെ പി എച്ച് അല്ലെങ്കിൽ വെള്ളം എത്രത്തോളം നല്ലതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. സാധാരണ കിണറുവെള്ളമാണെങ്കിൽ, മീനുകൾക്കൊന്നും ഒരു കുഴപ്പമില്ലാത്ത വെള്ളമാണെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു കാര്യത്തിന് പോകരുത്. അതായത് ഈ ബദാം ലീഫ് ഇടൽ അങ്ങനത്തെ ഒരു കാര്യത്തിന് നമ്മൾ പോകരുത്. കാരണം അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ ഒരു നാച്ചുറൽ അവസ്ഥ നമ്മൾ മാറ്റുകയാണ്. ഇപ്പോൾ എനിക്ക് അതാണ് ഉണ്ടായത്. അങ്ങനെ വന്നു, അതിനകത്തുണ്ടായിരുന്ന കുറച്ച് മീനുകൾക്ക് ഫംഗൽ ഇൻഫെക്ഷൻ വന്നു, ഇൻക്ലൂഡിങ് നമുക്ക് കാണാം വാട്ടർ പ്ലാന്റ്സ് വരെ ഒന്ന് ശോഷിച്ച് ആകെ നശിച്ചു പോകണൊരവസ്ഥ വരെ എത്തി. ഞാനത് നന്നാവും നന്നാവും എന്ന് വെച്ച് ഞാൻ വെയിറ്റ് ചെയ്തു. ഇപ്പോൾ ഞാനത് ഫുള്ള് റിമൂവ് ചെയ്തു, വാട്ടർ മുഴുവൻ മാറ്റി, നല്ല വെള്ളം ഒഴിച്ചു. ഇപ്പോൾ മീന് താനെ ക്യൂറായി വരുന്നുണ്ട്. ആകെ യൂസ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സാധാ കല്ലുപ്പ്, അത് ഏത് വെള്ളത്തിനും കുഴപ്പമില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ കല്ലുപ്പിൽ മീനെ ഒരു മിനിറ്റ് കഷ്ടിയിടുക, നല്ല കോൺസെൻട്രേറ്ററിൽ, എന്നിട്ട് തിരിച്ചത് വെള്ളത്തിലേക്ക് ഇടുക. അങ്ങനെ ഒരു 2 നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മീനിൻ്റെ രോഗങ്ങൾ ഏകദേശം എല്ലാം ക്യൂറാവും. ഇനി ആൽമണ്ട് ലീഫ് ചിലപ്പോൾ ബീറ്റാക്കി നല്ലതായിരിക്കും, പക്ഷേ ഗപ്പീസിന് അത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ഓരോ സ്ഥലം അനുസരിച്ച് മാറുമായിരിക്കും. പക്ഷേ നോർമൽ കിണറിലെ വെള്ളം കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ നമ്മളത് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും വളരെ നല്ലത്. ഒരു ചെറിയ ഇൻഫർമേഷൻ എനിക്ക് അത് കിട്ടിയത്, നമ്മളൊന്ന് കറക്റ്റ് ചെയ്തെന്നുള്ളൂ. എല്ലാവരും, എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് കാണുക, ഷെയർ ചെയ്യുക. താങ്ക് യു.